وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا. أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب، ويرجون رحمته ويخافون عذابه، إن عذاب ربك كان محذورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, തവസ്സുൽ എന്ന വിഷയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത്. തവസ്സുലിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ള രൂപങ്ങളേതാണ് എന്ന് കൃത്യമായി വിശദീകരിക്കപ്പെടുകയുണ്ടായി. അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം ഓരോരുത്തരും ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെയാണ്, നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുവാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ നാം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ടവനോട് ചോദിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ പേരുകളിലൂടെയും അവൻ്റെ അതിമഹത്തായ ഗുണവിശേഷണങ്ങളിലൂടെയും അവ മുൻനിർത്തിക്കൊണ്ടും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. അതേറ്റവും നല്ല കാര്യമാണ്. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ സദവൃത്തരായ ആളുകൾ, ആ ആളുകളോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവരുടെ ആ ദുആ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കാര്യം ചോദിക്കുന്ന സാലിഹീങ്ങളായ ആളുകളുടെ ജീവിതകാലത്ത് അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന ആ രൂപത്തിലുള്ള ചരിത്രങ്ങളും സംഭവങ്ങളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വേറെ ചില വിഷയങ്ങളുണ്ട്. ഒന്ന്,
അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നേർക്കുനേരെ നമുക്ക് അടുക്കാൻ പറ്റില്ല. മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് നമ്മുടെ കാര്യം ആദ്യം പറയുകയും അവർ അല്ലാഹുവിനോട് പറഞ്ഞ് നമുക്ക് കാര്യസാധ്യം നേടിത്തരികയും ചെയ്യുന്നു എന്ന വിശ്വാസത്തോടുകൂടി മഹാത്മാക്കളായ ആളുകളോട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നിഷിദ്ധമായ ഒരു രൂപം തവസ്സുലിൻ്റെ ഇനത്തിൽ ചില ആളുകൾ ചെയ്തു കാണുന്നുണ്ട്. അത് ഇസ്ലാം അംഗീകരിക്കുന്ന തവസ്സുലല്ല. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും അതിൽ മഹാത്മാക്കളായ ആളുകളുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത് എന്നിവ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയും കണ്ടുവരുന്നു. ഉദാഹരണത്തിന്, അല്ലാഹുവേ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് എൻ്റെ രോഗം സുഖപ്പെടുത്തേണമേ, അതല്ലെങ്കിൽ വഹദീങ്ങളുടെ ഹക്ക് കൊണ്ട് എൻ്റെ ഇന്ന കാര്യം സാധിപ്പിച്ചു തരണമേ എന്നിങ്ങനെ മഹാത്മാക്കളുടെ ഹക്കും ജാഹും ബർക്കത്തുമൊക്കെ പ്രാർത്ഥനയിൽ എടുത്തു പറഞ്ഞ് സഹായം ചോദിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്, അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇന്ന ആളുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, ഹുറുമത്ത് കൊണ്ട് എന്നൊക്കെ പറയുന്ന ഒരു രീതിയും കണ്ടുവരുന്നു. അതും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ പിന്തുണയുള്ള തവസ്സുലിൻ്റെ രീതിയല്ല. എന്നാൽ അതിന് പിന്തുണയുണ്ട്. ഇങ്ങനെ മഹാത്മാക്കളോട് പറയണം, അവർ മരിച്ചവരാണെങ്കിലും അവരോട് വിളിച്ചു പറയണം. അതേപോലെ തന്നെ നമ്മുടേതായ പ്രാർത്ഥനകളിൽ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ഹക്കും ജാഹും ബർക്കത്തുമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കുടേതായ ചില പ്രമാണങ്ങൾ അഥവാ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ ഞങ്ങൾക്കതിന് രേഖയുണ്ട്, അങ്ങനെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് തെളിവുണ്ട്, ഇതൊക്കെ അല്ലാഹുവും റസൂലും നിർദ്ദേശിച്ച സംഗതി തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ഉദ്ധരിക്കുന്ന ഏതാനും ചില ആയത്തുകളും അവർ ഉദ്ധരിക്കുന്ന ഏതാനും ചില ഹദീസുകളെന്ന പേരിൽ അറിയപ്പെടുന്ന ദുർബലങ്ങളായ സംഭവങ്ങളുമാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൻ്റെ വിഷയങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താണെന്ന് പ്രവാചകൻ വരച്ചു കാണിച്ചതെന്ന ആ മാർഗത്തെ തന്നെ പിൻപറ്റിക്കൊണ്ട് അവനോടുള്ള അടുപ്പവും അവനിൽ നിന്നുള്ള ആദരവും അവനിൽ നിന്നുള്ള സ്നേഹവുമൊക്കെ ലഭിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തവസ്സിൽ ചെയ്യുക അല്ലെങ്കിൽ വസീല എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന്. എന്നാൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമല്ല, അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ഇടയാളന്മാരെ തിരഞ്ഞു പോകണം, ഇടയാളന്മാരായ ആളുകളെ തേടണം, അങ്ങനെ അവരോട് കാര്യം പറയണം. അതിൽ ജീവിച്ചിരിക്കുന്നവരെന്നോ മരണപ്പെട്ടവരെന്നോ ഒന്നോ വിവേചനം ഇല്ല, ആരോടും നമുക്ക് പറയാം എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആ വിഭാഗം ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു തെളിവാണ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത്. ആ തെളിവിൻ്റെ യഥാർത്ഥ അർത്ഥം ആശയവും ഞാൻ ആദ്യം പറയും, പിന്നീട് അതിന് തൽപരകക്ഷികൾ നടത്തുന്ന വ്യാഖ്യാനം പറയും, എന്നിട്ട് ആ വ്യാഖ്യാനവും യഥാർത്ഥ വ്യാഖ്യാനവും തമ്മിൽ മാറ്റുരക്കും. ഇതിലൂടെയാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പം സാധിക്കുക. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നിങ്ങളെ കേൾപ്പിച്ചൊരു വചനമുണ്ട്, സൂറത്തുൽ മാഇദയിലെ 35-ാം വചനം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ.
ഓ വിശ്വസിച്ചവരെ വിശ്വാസികളെ ഇത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക വബ്തഗു ഇലൈഹിൽ വസീലത അവനിലേക്ക് സമീപനമാർഗം തേടുകയും ചെയ്യുവീൻ വബ്തഗു നിങ്ങൾ തേടുകയും ചെയ്യുവീൻ ഇലൈഹി അവങ്കലേക്ക് അൽ വസീലത സമീപനമാർഗം തേടുകയും ചെയ്യുവീൻ വജാഹിദു ഫീ സബീലിഹി അവന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുകയും ചെയ്യുവീൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഇതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം. എന്താണ് ഇതിൻ്റെ ആശയമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അള്ളാഹുവിങ്കലേ കടുക്കാനുള്ള മാർഗമാണ് പറയുന്നത്, വിജയം നേടാനുള്ള മാർഗമാണ് പറയുന്നത്. അള്ളാഹുവെ സൂക്ഷിക്കണം, ദോഷങ്ങൾ വരാതെ തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പഠിച്ചവനെ സൂക്ഷിക്കണം, അവൻ്റെ സമീപനമാർഗം തേടണം. ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പഠിച്ചവനോടുള്ള കുർബത്ത് സമീപനം നമുക്ക് ലഭിക്കുന്നത്, സാമീപ്യം നമുക്ക് നേടാനാകുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഖുദുസിയായ ഹദീസ് എടുത്ത് വിശദീകരിച്ചു കൊണ്ട് നിങ്ങൾ കേട്ടതാണ്. പിന്നെ പറയുന്നത്, അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം. ദീനിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദീനനുസരിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, ഈ ദീനിനെ പറയാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അള്ളാഹുവിൻ്റെ കെളിമത്തി ലോകത്ത് ഉയർന്നു നിന്ന് കാണാനും വേണ്ടതെന്താണെങ്കിൽ നിങ്ങൾ ചെയ്യണം. അതിന് നിങ്ങൾ ധനം കൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്താൽ അല്ലക്കും തുഫ്ലിഹൂന നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം, നിങ്ങൾ വിജയിച്ചേക്കാം. അപ്പൊ ഇവിടെ വബ്തഗു ഇലൈഹിൽ വസീലത എന്ന പദമാണ് പ്രശ്നം. അൽ വസീലത്ത് എന്നതുകൊണ്ട് ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞത് സമീപന മാർഗമെന്നാണ്. പടച്ചതമ്പുരാനിലെ കടുക്കാനുള്ള സമീപന മാർഗം പടച്ചവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ്. ആ നിലക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവനിലെ കടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പൂർവീകരായ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പറയുകയും ആ വ്യാഖ്യാനങ്ങളെല്ലാം എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, വഹാദല്ലദീ ഖാലഹ ഉലാ ഇല്ല ഇമ്മ ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീഹി. ഈ മേൽ പറഞ്ഞ അദ്ദേഹം തൻ്റെ തഫ്സീറിൽ എടുത്തു പറയുന്ന ഇമാമീങ്ങളൊക്കെ പറഞ്ഞ ആശയം, അതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അഥവാ അള്ളാഹുവിലെ കടുക്കാനുള്ള ഈ വസീലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽക്കർമ്മങ്ങളാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യലാണ്. ഈ ആശയമാണ് വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞത്. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ 100% പ്രതിഫലിപ്പിക്കുന്ന ഖുർആൻ പരിഭാഷ എന്ന് കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാരുടെ പ്രസിദ്ധീകരണമായ റിസാല വാരികയിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ടിട്ടുള്ള ഒരു പരിഭാഷയാണ് എൻ്റെ കയ്യിൽ കാണുന്നത്. ഫത്തഹുൽ അലീം ഫി തഫ്സീരിൽ ഖുർആനിൽ അലീം, ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും എന്ന പേരിൽ അബ്ദുറഹ്മാൻ മഖ്ദൂമി തിരൂരങ്ങാടി ഖാളിയായ അബ്ദുറഹ്മാൻ മഖ്ദൂമി എഴുതിയിട്ടുള്ള പരിഭാഷ. ആ പരിഭാഷയിലും സൂറത്തുൽ മാഇദക്ക് മാഇദയിലെ ഇതേ വചനത്തിന് ഇതേ ആശയം തന്നെയാണ് അദ്ദേഹവും നൽകിയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവങ്കലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അന്വേഷിക്കുകയും അവൻ്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾ വിജയികളായേക്കും. ഇനി അദ്ദേഹം വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ആജ്ഞകൾ ധിക്കരിച്ച അക്രമികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സത്യവിശ്വാസികൾ അനുവർത്തിക്കേണ്ട നിലപാട് വിശദീകരിക്കുകയാണ്. വിജയം നേടുന്നതിന് 3 കാര്യങ്ങളാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതായത് അള്ളാഹു വിരോധിച്ച എല്ലാ കാര്യങ്ങളും വർജിക്കുക. 2, അള്ളാഹുവിങ്കലേക്ക് എത്തിക്കുന്ന മാർഗം തേടുക, അതായത് അവനെ അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. 3, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക. വളരെ വ്യാപകമായ അർത്ഥമാണ് ഇതിനുള്ളത്.
സ്വന്തം ശരീരേച്ഛയെ എതിർത്ത് തോൽപ്പിക്കുന്നത് മുതൽ ശത്രുക്കളോട് ആയുധമെടുത്ത് പോരാടുന്നതുവരെ ഇതിൻ്റെ പരിധിയിൽ പെടുന്നു. ഏതിൻ്റെ വജാഹിദു ഫീ സബീലിഹി എന്നതിന് വിശാലമായ അർത്ഥമുണ്ട്. അതിൽ സ്വന്തം ശരീരത്തിൻ്റെ താൽപ്പര്യങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്നത് മുതൽ ശത്രുക്കളോട് ആയുധമെടുത്ത് പോരാടുന്നതുവരെ ഇതിൻ്റെ പരിധിയിൽ പെടുന്നു. ഇവിടെയും സുഹൃത്തുക്കളെ ഇപ്പം നിങ്ങൾ കേട്ടുകഴിഞ്ഞത് ഈ വസീലത്ത് എന്നതിന് അദ്ദേഹവും അവങ്കലേക്ക് അടുക്കാനുള്ള മാർഗം തേടുക എന്നതാണ് പറഞ്ഞത്, എത്തിച്ചേരാനുള്ള മാർഗമാരായുക എന്നതാണ് പറഞ്ഞത്, നമ്മൾ വിശദീകരിച്ചതുപോലെ തന്നെ. എന്നാൽ സുഹൃത്തുക്കളെ, പരച്ചവൻ്റെ ഈ പരിശുദ്ധമായ കലാമിന് തങ്ങളുടേതായ ലക്ഷ്യം അതില്ലെന്ന് നേടില്ലെന്ന് വന്നപ്പോൾ ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടയാളന്മാർ വേണം, ഇടയാളന്മാരെ തേടാൻ വേണ്ടി ഇടയാളന്മാർ എന്നൊരു പ്രയോഗം തന്നെ ഈ ആയത്തിലില്ല. ഇടയാളന്മാരെ തേടണം എന്ന് വസീലത്ത് എന്നതിന് അർത്ഥം നൽകിയിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല ഇത്. വളരെ പഴക്കമുള്ള ഒരു പുസ്തകമാണ്, ഞാനതിൻ്റെ ഒറിജിനലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ 67-68 പേജുകളിൽ കാണാം. ഈ പുസ്തകത്തിന് ഒരുപാട് പഴക്കമുണ്ട്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സമസ്ത മുസ്ലിയാക്കന്മാരിൽ പ്രസിദ്ധനായിരുന്ന ഒരു മുസ്ലിയാർ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ റദ്ദുൽ വഹാബിയ എന്നാണ്. വഹാബി ഖണ്ഡനമാണ് പോലും. എന്നിട്ട് ഇതിൽ പറയുകയാണ്, പടച്ചതമ്പുരാനോട് നമ്മൾ അള്ളാഹുവിനോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്നതിന് പകരം മഹാത്മാക്കൾ, അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, അവരോട് പറയാനുള്ള തെളിവുകൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദലീലുസ്സാനി രണ്ടാമത്തെ തെളിവ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ഈ ആയത്ത് ഓതിയിട്ട് അർത്ഥം വെക്കുന്നത് കേട്ടോളൂ. സത്യവിശ്വാസികളെ, അള്ളാഹുവിന് നിങ്ങൾ വഴിപ്പെടുകയും അവനെക്കൊള്ള ഇടയാളനെ നിങ്ങൾ തേടുകയും ചെയ്യുവീൻ. കേട്ടോ, അർത്ഥം കൊടുത്തത് എന്താ? സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് നിങ്ങൾ വഴിപ്പെടുകയും അവനെക്കൊള്ള ഇടയാളനെ നിങ്ങൾ തേടുകയും ചെയ്യുവീൻ. എന്നിട്ട് മൂപ്പര് വിശദീകരിക്കുന്നു, എന്നാൽ വസീലത്ത് വേണ്ടതാണെന്ന് ഈ തിരുവചനത്താലും ശരിയാം വണ്ണം മനസ്സിലായല്ലോ. വസീലത്ത് വേണം എന്നീ ആയത്തില്ലെന്ന് മനസ്സിലായല്ലോ. ഇനി വസീലത്തിനെ പറ്റി രണ്ട് വാക്ക് പറയാം, കേട്ടോളൂ. വസീലത്ത് അമലുകൾ മാത്രമാണെന്ന് വഹാബികളും, രൂപം തിരിഞ്ഞ് കാണുന്ന, രൂപം തിരിഞ്ഞ് കാണാവുന്ന ദവാത്ത് എന്ന തടികൾക്ക് മാത്രമാണെന്ന് സുന്നിയാക്കളും വാദിക്കുന്നു. എന്തേ മനസ്സിലായി? വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം സൽക്കർമ്മങ്ങൾ ചെയ്യലാണെന്ന് നമ്മൾ വിശദീകരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്താണ്? അത് വഹാബികളുടെ വാദമാണ്, വഹാബികളുടെ വാദമാണത്. മറിച്ച് അവിടെ ശരിക്കുള്ള അർത്ഥം എന്താ പറയേണ്ടത്? രൂപം തിരിഞ്ഞ് കാണാവുന്ന ദവാത്ത് എന്ന തടികൾക്ക് മാത്രമാണെന്ന് സുന്നിയാക്കളും വാദിക്കുന്നു. അപ്പൊ സുന്നിയുടെ വാദം എന്താണ് പറയണത്? രൂപം തിരിഞ്ഞിങ്ങനെ കാണണം, രൂപം തിരിഞ്ഞിങ്ങനെ കാണാവുന്ന ദവാത്തുകളാകുന്ന തടികൾ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ, മഹാത്മാക്കളായ ആൾക്കാരെ, നമുക്ക് കാണാൻ പറ്റാവുന്ന തടികള്, ജിസ്മുകള്, മനുഷ്യന്മാര്, ഇവരെയാണ് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടത്. എന്തിന്? അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ. അതിൽ ജീവിച്ചവരിനോ മരിച്ചവരിനോ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് നോക്കൂ സുഹൃത്തുക്കളെ, എൻ്റെ ഇടയിൽ പറയാണ്, ഇവിടെ നിന്ന് സുന്നിയാക്കൾക്ക് അമലുകൾ കൊണ്ട് തവസ്സുല് പാടില്ലെന്നുള്ള വാദമുണ്ടെന്ന് വായനക്കാർ മനസ്സിലാക്കരുത്. പക്ഷേ ഈ ആയത്തിൽ അറബ് കായിതക്കനുസരിച്ച് അമലുകൾ എന്ന് വെക്കാൻ തരമില്ലെന്നേയുള്ളൂ. സുന്നിയാക്കളെ അമലുകൊണ്ട് അള്ളാഹുവിനോട് തവസ്സിൽ ചെയ്യുന്നതിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഈ ആയത്തിൽ വെറും എന്തേ വരുള്ളൂ? ഔലിയാക്കന്മാർ, അമ്പ്യൗലിയാക്കന്മാരെ തടികൾ, അവരെ കൊണ്ടുള്ള തവസ്സുല് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ ആയത്തിൽ വേറെ എന്തെങ്കിലും വിശദീകരണം കൊടുക്കുന്നത് എന്താണ്? സുന്നിയാക്കൾ കൊടുത്തിട്ടുള്ള അർത്ഥമല്ലാതെ വഹാബികളുടെ അർത്ഥം ശരിയല്ലെന്നല്ല, ഖുർആനിന് ഉചിതമല്ലെന്നുകൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഇനി വളരെ പഴക്കമുള്ള ഒരു പുസ്തകത്തിൽ, കേരളത്തിൽ 1930 എങ്ങാണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്, 1927 നവംബർ 30 എഴുതിയ പുസ്തകമാണ്.
ഇത് പിന്നെ ഒരു ഒരു കേരളത്തിലെ ഒരു മുഹിദ്ദീൻ കുട്ടി മൗലവിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കാണാം. ഇത് വഹാബി ഖണ്ഡനം എന്ന പേരിൽ അന്ന് ഇറക്കിയ പുസ്തകമാണ്. എന്തോ ആയിട്ട് സുഹൃത്തുക്കളെ, ഇതിലിപ്പോൾ എന്താ പറഞ്ഞത്? ബബ്തഗു ഇലൈഹിൽ വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അൽ വസീല എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയാളന്മാരെ തേടണം എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇടയാളന്മാരെ തേടണം എന്നുള്ള അർത്ഥം മാത്രമേ ഈ ആയത്തിൽ ശരിയാവുള്ളൂ, വേറെ എന്തർത്ഥം പറയുന്നതും വഹാബി വാദമാണ്, മുജാഹിദിന്റെ വാദമാണ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരുടെ തഫ്സീറുകളിലൊക്കെ ഞാൻ നിങ്ങളോട് ആദ്യം അതിനാണ് സൂചിപ്പിച്ചത്. ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തിയല്ലോ, ഇമാമിങ്ങൾ മുഴുവൻ മേൽ പറഞ്ഞു, ഇമാമിങ്ങൾ മുഴുവൻ പറഞ്ഞ ഈ ആശയത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞ അർത്ഥത്തെയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ള സമസ്തയുടെ മുസ്ലിയാരി എന്താക്കിയത്, വഹാബി വാദമാക്കി മാറ്റിയത്. ഇതാണ് ഇവരുടെ ദുർവ്യാഖ്യാനത്തിന്റെ സ്ഥിതി. മഖ്ദൂമിയുടെ പരിഭാഷ നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞതെന്താണ്? അനുസരണം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പടച്ചതമ്പുരാനിലേക്ക് അടുക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം തേടണം എന്നാണ് അദ്ദേഹവും പറഞ്ഞത് എന്ന് നേരത്തെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചതാണ്. അപ്പോൾ ഈ പരിഭാഷയ്ക്കുള്ള പ്രത്യേകത പോലും എന്താണ്? ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത് ആരൊക്കെയാണ്? അവതാരിക എഴുതിയത് കോഴിക്കോട് വലിയ കാളി ആയിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, അതുപോലെ തന്നെ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ, ഇവരൊക്കെ ഇതിന് അവതാരിക എഴുതിയിട്ടുണ്ട്. നല്ല പരിഭാഷയാണ്, സുന്നത്തു ജമാഅത്തിന്റെ പരിഭാഷയാണ്. തീർന്നില്ല, ഈ ആയത്തിന് ഈ കോലത്തിൽ അർത്ഥം വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ വാരികയിലാണ് ഞാൻ പറഞ്ഞത്. സുന്നത്തു ജമാഅത്തിന്റെ ആശയങ്ങൾ 100% പ്രതിഫലിപ്പിക്കുന്ന ഒരു ഖുർആൻ പരിഭാഷയാണിത്. എല്ലാവരും വാങ്ങണം എന്നവരുടെ മാസികയിൽ പരസ്യവും വന്നതാണ്. ഇവർക്ക് ഇവരൊക്കെ പറഞ്ഞത് വഹാബിസം. അപ്പൊ ഈ വഹാബിസം പ്രചരിപ്പിക്കുന്ന ഖുർആൻ പരിഭാഷയാണോ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്? ഈ മുജാഹിദ് ആശയം പ്രചരിപ്പിക്കുന്ന ഖുർആൻ പരിഭാഷയെ കുറിച്ചാണോ സുന്നത്ത് ജമാഅത്തിന്റെ 100% ആശയം എന്ന് പറഞ്ഞത്? എന്നാ ശരിയാണത്, സുന്നത്ത് ജമാഅത്തിന്റെ 100% ആശയം മുജാഹിദുകളുടെ കയ്യിലാണ് ഉള്ളത്. ഇന്നിപ്പോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ? അതാണ് ഈ ഖുർആൻ പരിഭാഷയിലും കാണുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തെടുത്തിട്ട് ഓതുക, എന്നിട്ട് അവരവർക്ക് തോന്നിയതുപോലെ അർത്ഥം വെക്കുക. നമ്മളിവിടെ ഒന്നും സ്വന്തമായിട്ട് അർത്ഥം വെച്ചിട്ടില്ല, ഫസറുകളൊക്കെ പറഞ്ഞതാ പറഞ്ഞത്. ഇവിടെയോ ഇവിടെ തടികളിൽ നിന്നാണ് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മളിങ്ങനെ അമ്പ്യാവലിയാക്കന്മാരെ തടികൾ, അവർ മുഖേന അവർ മാത്രമേ കഴിയുള്ളൂ നമ്മളെ അമൽ എന്ന് ഈ ആയത്തുകൊണ്ട് നമുക്കൊരിക്കലും വെക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ ആയത്തിൽ അമലുകളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വന്നാൽ അത് ഖുർആനിൽ തന്നെ ഉചിതമല്ലാത്തതും അതിനെ അട്ടിമറിക്കുന്നതുമായ ആശയമായി പോകും എന്നാണ് പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത് തൽപര കക്ഷികൾ അവരുടേതായ വാദത്തിന് വേണ്ടി ദുർവ്യാഖ്യാനിച്ച ഒരായത്തിൽ പെട്ടതാണ്. അത് അവർക്കൊരു തെളിവും അതിലില്ല, മറിച്ച് തെളിവുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച ആശയത്തെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ആ വചനം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഇനി അവരുദ്ധരിക്കുന്ന 2-ാമത്തെ വചനം കേട്ടോളൂ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ, ഇസ്റാ സൂറത്തിൽ നമുക്ക് കാണാം, قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا اولئك الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه ان عذاب ربك كان محذورا. എന്താണ് ഇവിടുത്തെ വിഷയം? എന്താ ഇതിന്റെ ആശയം എന്ന് ആദ്യം മുതൽ അർത്ഥം കേൾപ്പിക്കാം. കുൽ നബിയെ പറയൂ, ഉദുഉല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിനെ പുറമേ നിങ്ങൾ ദൈവങ്ങളാണെന്ന് വാദിച്ചു പോകുന്നവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഫലാ യംലികൂന, അവർക്ക് കഴിയില്ല, കശ്ഫൽ ദുര്യാങ്കും വലാ തഹവീല, നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കാനോ നിങ്ങളുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല, അതിനവർക്ക് കഴിവില്ല. തന്നെയുമല്ല, ഉലായിക്കല്ലദീന യദുഉന, അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണോ അവരുടെ സ്വഭാവം തന്നെ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്. യബുത്തഖൂന ഇലാ റബ്ബിഹിമുൽ വസീലത, തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് അടുക്കാനുള്ള മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്.
അതായത് അയ്യുഹും അഖറബ്, അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ തന്നെ അള്ളാഹുവിലേക്ക് വീണ്ടും വീണ്ടും മടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. തന്നെയുമല്ല വയർജൂന റഹ്മത്തഹു, അവർ അവൻ്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുകയും വയഖാഫൂന അദാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇന്ന അദാബ റബ്ബിക കാന മഹദൂറാ, നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ തീർച്ചയായും ഭയപ്പെടേണ്ടതാകുന്നു. ഇവിടെ എന്താ സുഹൃത്തുക്കളെ പറയുന്നത്? ഇവിടെ പറയുന്ന ആശയം, ഈ ആയത്ത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അവരുടെ സഹീഹികളിൽ എടുത്ത് ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്. ഈ ആയത്തിന് വിശദീകരണം പറയുന്ന കൂട്ടത്തിൽ അവർ പറയുകയാണ്, കാന നഫറും മിനൽ ജിന്നി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ഉലായികല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. ഖാല മഹാനവറുകൾ പറയുന്നു, നസലത്ത് ഫീ നഫറും മിനൽ അറബി, ഇത് അറബികളിൽ ഒരു വിഭാഗത്തിന്റെ വിഷയത്തിലാണ് അവതരിച്ചത്. മക്കയിലുണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകളിൽ ഒരു കൂട്ടരെ കുറിച്ചാണ് ഈ ആയത്ത് അവതരിക്കപ്പെടുന്നത്. എന്തായിരുന്നു അവരുടെ സ്വഭാവമെന്നോ, കാനൂ യഅബുദൂന നഫറം മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവർ ആരാധിക്കാറുണ്ടായിരുന്നു. അറബികളിൽ ഒരു കൂട്ടം ആളുകൾ, മനുഷ്യന്മാരായ ഈ അറബികൾ ജിന്നുകളിൽപ്പെട്ട ചില ആളുകളെ ആരാധിച്ചിരുന്നു. ഫഅസ്ലമൽ ജിന്നിയൂന, പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ജിന്നുകൾ മുസ്ലിമീങ്ങളായി, ഈ ജിന്നുകൾ ഇസ്ലാമിലേക്ക് വന്നു. അതേ അവസരത്തിൽ തന്നെ വല്ലിൻസുല്ലദീന കാനൂ യഅബുദൂനഹും ലാ യശ്കുറൂന, ഈ ജിന്നുകൾക്ക് ആരാധന നടത്തിയിരുന്ന ഈ അറബികൾ ഉണ്ടല്ലോ, അവർ പിന്നെയും അവരുടെ ആരാധന തുടർന്നുകൊണ്ടേയിരുന്നു ഇവർ മുസ്ലിമായ വർത്തമാനമറിയാതെ. ഫനസലത്ത്, അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയതെന്ത്? ഉലായിക്കല്ലദീന യദൂന, അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത്ത, അവർ പോലും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മഖറബ്, അവരിൽ ഏറ്റവും പടച്ചവനിലേക്ക് അടുപ്പമുള്ള ആളുകൾ പോലും പടച്ചവനിലേക്ക് പിന്നെയും പിന്നെയും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അവരാശിക്കുകയാണ്, പടച്ചവൻ്റെ ശിക്ഷയെ അവർ ഭയപ്പെടുകയുമാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? നിങ്ങളീ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജിന്നുകളുണ്ടല്ലോ, ആ ജിന്നുകളൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്, അവൻ്റെ രക്ഷയെ ആഗ്രഹിക്കുന്നവരാണ്. അവർ പോലും അള്ളാഹുവിനെ ആശ്രയിച്ച് കഴിയുന്നവരായിരിക്കെ നിങ്ങളെന്തിനാണ് പിന്നെ ഇവരെ ആശ്രയിക്കുന്നത്? നിങ്ങളെന്തിനാണ് പിന്നെ അവരോട് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെന്തിനാണ് അവർക്ക് ഈ ഭാരത്ത് ചെയ്യുന്നത്? അത് വിഡ്ഢിത്തമല്ലേ എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആയത്തിറങ്ങിയത്. എന്നിട്ടല്ല ചോദിക്കുകയാണ് നബിയോട് പറയാൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ പുറമേ നിങ്ങളുടെ ആരാധ്യരാണെന്നും നിങ്ങളുടെ സഹായികളാണെന്നുമൊക്കെ നിങ്ങൾ ജൽപ്പിക്കുന്ന ആളുകളെ ഒന്ന് വിളിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല, നിങ്ങളുടെ സ്ഥിതി മാറ്റം വരുത്താനും അവർക്ക് സാധ്യമല്ല. ഇതാണ് ഇപ്പോൾ വിഷയം. വ്യക്തമായി പറഞ്ഞാൽ ഇതിൽ പറയുന്ന ഒരു കാര്യം, മക്കയിൽ അറബികളിലെ മനുഷ്യന്മാരായ ഒരു കൂട്ടം ആളുകൾ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, അവർക്ക് ആരാധന നടത്തിയിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ജിന്നുകൾ മുസ്ലിമീങ്ങളായി. ഈ വിവരറിയാതെ ഈ അറബി മുശ്രിക്കുകൾ പിന്നെയും ഈ ജിന്നുകളെ തന്നെ ആരാധിച്ചു കൊണ്ടിരുന്നു. അതിനെപ്പറ്റി അള്ള പറയുന്നത്, നിങ്ങൾ എന്തിനാ ഈ ജിന്നുകളെ വിളിച്ചു തേടുന്നത്? ഈ ജിന്നുകൾ വരെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പുള്ള ആളുകൾ പോലും പടച്ചവന്റെ ശിക്ഷയെ ഭയപ്പെടുകയും അവൻ്റെ രക്ഷയെ ആഗ്രഹിക്കുകയും അവനിലേക്ക് അടുക്കാൻ വേണ്ടി ധാരാളം കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാതൃക നിങ്ങളും പിന്തുടരുകയാ ചെയ്യേണ്ടത്. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ ആരാധിക്കല്ല വേണ്ടത്. നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തേടുകയാണ്, അവർ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ രക്ഷയെ ആശിക്കുകയാണ്, അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുകയാണ്. നിങ്ങളും ആ മാർഗമാണ് പിന്തുടരേണ്ടത്. അതല്ലാതെ അവരെ ആരാധിക്കുകയല്ല വേണ്ടത്. അവർക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, നിങ്ങളെ രക്ഷിക്കാനാവില്ല, നിങ്ങളെ ശിക്ഷിക്കാനാവില്ല എന്ന് അവരെ പഠിപ്പിച്ചിരിക്കുകയാണ്. കാര്യം വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാം ഇതേ ആശയം തന്നെ മറ്റൊരു നിലക്ക്, അതായത്
ഈസ അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും ഉസൈർ എന്ന മഹാനെയും മലക്കുകളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോഴും ഇതേ ആശയമാണ് വരുന്നത്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈസ നബി, മറിയം ബീവി, ഉസൈർ, അതുപോലെ തന്നെ മലായിക്കത്തുകൾ, ഇവരെയൊക്കെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഫലായംലിക്കൂന കശ്ഫല്ലുരി അങ്കും വലാ തഹവീല, നിങ്ങളില്ലെന്ന ഉപദ്രവത്തെ നീക്കാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ അവരെ കൊണ്ട് സാധ്യമല്ല. കാരണം എന്താ? ഉലായിക്കല്ലദീന യദുഊന, നിങ്ങൾ വിളിച്ച് അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണോ അവർ ഈസ നബി ആയാലും ഉസൈർ ആയാലും മറിയം ബീവി ആയാലും മലക്കുകളാണെങ്കിലും യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത്ത, അയ്യുഹും അഖറബ്, അവരിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ പോലും പിന്നെയും പിന്നെയും റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള മാർഗം തേടിയിരുന്നവരാണ്. ഈസ അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് പടച്ചവനിലേക്ക് ആശ്രയിച്ചിരുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്ന മനുഷ്യനാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവന്റെ ശിക്ഷയെ ഭയപ്പെട്ടിരുന്നയാളാണ്. ധാരാളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിച്ചിരുന്ന മഹാനാണ്. മറിയം ബീവിയും അങ്ങനെ തന്നെയാണ്. ഉസൈർ എന്ന മഹാനും അങ്ങനെ തന്നെയാണ്. മലായിക്കത്തുകളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിലേക്ക് അവർ ധാരാളക്കണക്കിന് അള്ളാഹു അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുപ്പം നേടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾ മലക്കുകളെ ആരാധിക്കുകയല്ല, ഈസ നബിയെ ആരാധിക്കുകയല്ല, മറിയം ബീവിയെ ആരാധിക്കുകയല്ല, ഉസൈറിനെ ആരാധിക്കുകയല്ല വേണ്ടത്. അവരൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ധാരാളക്കണക്കിന് അധ്വാനം ചെയ്യുകയും പടച്ചവന്റെ രക്ഷയെ ആശിക്കുകയും ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. ആ മാതൃക നിങ്ങളും പിൻപറ്റിക്കൊണ്ട് നിങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ